വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫാബ്സ് വേൾഡ്. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു പ്ലാന്റിനെ പരിചയപ്പെടുത്താനാണ് കേട്ടോ. പൂച്ചവാലൻ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റിനെ കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. അതിൻ്റെ വലിയ ഫ്ലവർ വരുന്നത് പണ്ട് മുതലേ നമ്മൾക്ക് പരിചയമുള്ള ഒന്നാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ പൂക്കൾ വന്ന് ഹാങ്ങിങ് ബാസ്ക്കറ്റിലെല്ലാം നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതാണ് കേട്ടോ പൂച്ചവാലൻ എന്നറിയപ്പെടുന്ന ചെടി. നല്ല ഭംഗിയുള്ള പൂക്കൾ തരുന്നതാണിത്. നിറച്ച് പൂക്കളുണ്ടായി നിൽക്കും. ഇതിനെ വളർത്താൻ അത്ര വലിയ പണിയൊന്നുമില്ല കേട്ടോ. മണ്ണും മണലും ചാണകപ്പൊടിയും കൂടി മിക്സായ ഒരു പോട്ട് മിക്സിലാണ് ഞാനിത് നട്ടിരിക്കുന്നത്. ഇപ്പം നിറച്ച് പൂക്കളുണ്ടായിരുന്നതാണ് കേട്ടോ. ഇപ്പം മഴയൊക്കെ പെയ്ത് കുറച്ച് പൂക്കൾ കുറഞ്ഞിരിക്കുന്നതാണ് ഇത്. പൂക്കൾ വിരിയാൻ തുടങ്ങിയ പൂക്കൾ മാത്രമേ കാണുകയുള്ളൂ നമുക്ക്. പിന്നെ ഇതിൻ്റെ ഇലകൾ കാണാനേ സാധിക്കില്ല, അത്രയ്ക്കും പൂക്കളുണ്ടാവും കേട്ടോ. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു കുഞ്ഞ് തണ്ടെടുത്ത് നട്ടാൽ മതി. ഇതിൻ്റെ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ ചാണകം പുളിപ്പിച്ച വെള്ളമില്ലേ, ആ കടലപ്പിണ്ണാക്ക ചാണകം പുളിപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കുറച്ച് എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഫ്ലവർ ഉണ്ടാവാൻ നല്ലതാണ്. അതുപോലെ ഇതിൻ്റെ സൺലൈറ്റ് എന്ന് പറയുന്നത് നല്ല സൺലൈറ്റ് കിട്ടിയെന്നോർത്ത് കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ പൂക്കളുണ്ടാവും. എല്ലാ ദിവസവും നനച്ചു കൊടുക്കണം. പിന്നെ ചിലന്തി പോലെയുള്ളവർ ഒന്ന് കൂട് കെട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആ മാറാലയൊക്കെ ഒന്ന് വരുന്നുണ്ടോ എന്ന് നോക്കി ഒന്ന് മാറ്റി കൊടുക്കണം. പിന്നെ ഇതിൻ്റെ കട്ടിങ്സ് ഉപയോഗിച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് പിടിപ്പിച്ചെടുക്കാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ പിടിപ്പിച്ചെടുക്കാവുന്ന ഒരു പ്ലാന്റാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ പ്ലാന്റ് കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ എല്ലാവരും മേടിച്ച് നടണം. നല്ല രീതിയിൽ ഫ്ലവറിങ് പ്ലാന്റ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു പ്ലാന്റാണിത്. അപ്പം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.